നമുക്ക് സാർ പറഞ്ഞ പോലെ മാത്തമാറ്റിക്സിന്റെ സൈഡ് കൂടി പറയാൻ കഴിയുന്ന ഒരാൾ ഈ ഓഡിയൻസിൽ ഉണ്ട്, ഡോക്ടർ ടി പി ശശികുമാർ സാറ്. സാറ് ലൈനിൽ ഉണ്ടെങ്കിൽ സാർ എന്തെങ്കിലും ഒന്ന് പറയണം, അഭ്യർത്ഥിക്കണം സാറ്. നമസ്കാരം. നമസ്കാരം. ശ്രീജിത്ത് വളരെ വളരെ നന്ദിയുണ്ട്. വളരെ വിശദമായി ഒരുവിധം കേരളത്തിലുള്ള മാത്തമാറ്റിക്സ് ഒക്കെ തീർത്തു കഴിഞ്ഞു എന്ന് തോന്നുന്നു എനിക്ക്. അത് കേരള മാത്തമാറ്റിക്സ് മാത്രല്ല, എനിക്ക് തോന്നുന്നു കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ സംഭവങ്ങൾ. ഇപ്പം ആര്യഭടന്റെ കാര്യം പറഞ്ഞ പോലെ ആര്യഭടൻ കേരള ആണോ അല്ലയോ എന്നുള്ള സംശയങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു ഒന്നും വിട്ടിട്ടില്ല. എൻ്റെയൊക്കെ അനുഭവത്തിലൂടെ പഠിച്ച്, ഞാൻ മാത്തമാറ്റീഷ്യൻ ആണ് ബേസിക്കലി. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞതും, പി എച്ച് ഡി ബാംഗ്ലൂരാണ്. സ്പേസ് സയൻറ്റിസ്റ്റ് ആയിട്ട് റിട്ടയർ ആയതാണ്. താല്പര്യം കൊണ്ട് ഭാരതീയ ശാസ്ത്രം പഠിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് മാത്തമാറ്റീഷ്യനും അതൊക്കെയാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ അനുഭവത്തിലൂടെ ഭട്ടതിരിപ്പാടിൻ്റെ നാരായണിയൊക്കെ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഭട്ടതിരി ഗുരു ഉണ്ടായിരുന്നു, കെ പി സി അനുജൻ ഭട്ടതിരിപ്പാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ നിത്യഗണിതം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഈ കടപ്പയാതി നമ്പർ സിസ്റ്റം പറഞ്ഞപ്പോൾ ഓർമ്മയിൽ വന്ന കാര്യമാണ്. മ്യൂസിക്കിലുള്ള സംഗീതത്തിലുള്ള രാഗങ്ങൾക്ക് പേര് കൊടുക്കുമ്പോൾ പോലും കടപ്പയാതി നമ്പർ സിസ്റ്റമാണ്. ശരിക്കും മാത്തമാറ്റിക്സ് പഠിച്ചാൽ നമ്പർ സിസ്റ്റത്തിലുള്ള പേരുകൾ എങ്ങനെയാണ് ഓരോ രാഗത്തിനും വന്നത്. ധീരശങ്കരാഭരണം, ധാ ര 2 9 92 എന്നാണ്, പക്ഷെ തിരിച്ചാ വായിക്കുക, 29-ാമത്തെ മേളകർത്താരാഗാണത്. അപ്പോൾ അങ്ങനെ സംഗീതവും മെഷർമെൻസും അസ്ട്രോണമിയും ബന്ധപ്പെടുത്താത്ത ഒരു വിഷയങ്ങളും ഇല്ല മാത്തമാറ്റിക്സുമായിട്ട്. കടപ്പയാദി എന്നുള്ള പേര് തന്നെ വരുന്നത് ക ഖ ഗ ഖ ങ തുടങ്ങി ട ആണ് അടുത്ത 1 ആയിട്ട് വരിക. കട പ പിന്നെ പായാണ് 1, അവിടെ മുതലുള്ള അക്ഷരം. അപ്പോൾ 52 അക്ഷരം വരുമ്പോഴത്തേക്കും 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഒന്നിന് തന്നെ കായും ടായും പായും യായും ഒക്കെ ഒന്നാണ്. ഇപ്പോൾ എൻ്റെ പേര് എഴുതുമ്പോൾ 55 എന്നാണ് എൻ്റെ ഗുരു വിളിക്കാറ് തന്നെ. ശ എന്നുള്ളത് 5 ആണ്. ഇപ്പോൾ ശാശി എന്ന് എഴുതുമ്പോൾ 55 ആയി. അതിൽ വള്ളിയും പുള്ളിയും നോക്കാറില്ല. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഗുരുക്കന്മാരുടെ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടാണ് നമുക്ക് ഈ ബേസിക് മാത്തമാറ്റിക്സ്. അതുപോലെ പല മന്ത്രങ്ങളിലും വേദകാലം മുതലുള്ള ഏകാചമേ കാചമേ കാചമേ ത്രിശ്ശമേ ത്രിശ്ശമേ പഞ്ചചമേ പഞ്ചചമേ, അത് അരത്തമാറ്റിക് പ്രോഗ്രഷനാണ്. ചില ഭഗവാന്മാർക്കുള്ള പൂജകളിലൊക്കെ ഉപയോഗിക്കുന്നത് ജോമെട്രിക് പ്രോഗ്രഷനാണ്. ഏകം ച ഏകം ച ദശം ച ദശം ച ശതം ച ശതം ച സഹസ്രം ച സഹസ്രം ച ആയുധം ച അയുധം ച പ്രയുധം ച വയുധം ച, അങ്ങനെ പോവാണ്. 10^57 വരെ പോവും. അപ്പം പലപ്പോഴും ഈ മാത്തമാറ്റിക്സ് അറിയുന്ന ഒരാൾക്ക് ഈ എവിടെയൊക്കെയാണ് ഇതുള്ളതെന്ന് അറിയില്ല, ഇത് ഉള്ളത് ചൊല്ലുന്നവർക്ക് ഇത് മാത്തമാറ്റിക്സ് ആണെന്നും അറിയില്ല. അങ്ങനെയുള്ള വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. ജിയോഗ്രഫിയും അസ്ട്രോണമിയും നേച്ചർ അല്ലെങ്കിൽ അസ്ട്രോണമി അല്ലെങ്കിൽ കോസ്മോളജി, അതും മാത്തമാറ്റിക്സൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള സംഭവങ്ങളാണ്. ഉദയോയോ ലങ്കായാം യോ അസ്തമയേ സവിതുരേവ, ലങ്കയിൽ ഉദയമാവുന്ന സമയത്ത് റോം, രോമകദേശം എന്ന് പറഞ്ഞാൽ റോമാണ്, റോമിൽ അസ്തമയാണ്. അപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷം മോഡേൺ സയൻസ് കണ്ടുപിടിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ശാസ്ത്രത്തിൽ അസ്ട്രോണമിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ആര്യഭടൻ തന്നെയാണ്. അപ്പം അങ്ങനെ ഇഷ്ടം പോലെ മാത്തമാറ്റിക്കൽ എക്സാമ്പിൾസ് എടുത്ത് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അല്ല. എപ്പോഴെങ്കിലും മാത്തമാറ്റിക്സ്, ഇപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ള ABCD എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയാണ് എന്നുള്ളതാണ്. എഡിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു BC എന്നാണ് തത്വം, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുള്ളതാണ്. ABCDയിലുണ്ടൊരു തത്വം കാലത്തിൻ തത്വം, എഡിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു BC എന്നാണ് തത്വം. വളരെ സന്തോഷമുള്ളൊരു കാര്യം ഈ കാലഘട്ടത്തിലും പണ്ടുണ്ടായിരുന്ന സംഭവങ്ങളെക്കുറിച്ച് പിന്നെയും പഠിക്കാൻ. അതും ഇത് യൂണിറ്റി കോളേജ് അല്ലേ? അല്ലേ? അതെ, യൂണിറ്റി കോളേജ്. ഞാൻ 2017 ഫിബ്രുവരിയിൽ, ഓർമ്മയുണ്ട്, സയൻസ് ഡേയുടെ കുറച്ച് ദിവസം മുമ്പാണ് ഞാൻ അവിടെ വന്നത്. എൻ്റെ ഒരു 5 ഓളം
ചെറിയ ചെറിയ യൂട്യൂബുകൾ യൂണിറ്റി കോളേജിൻ്റെ, ചെറുതെന്ന് പറയാൻ പറ്റില്ല, കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ ചെറിയ ഹാളിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് നിലത്തിരിക്കാൻ പോലും സ്ഥലമില്ലാതെ ഡോർ അടച്ചിട്ട് ആൾക്കാരെ പിന്നെ പ്രവേശിപ്പിക്കാതെ ഇരുന്നൊരവസ്ഥ. ഈ 102 പേര് ഇന്ന് ഗൂഗിൾ മീറ്റിലുണ്ട്. അതൊക്കെ വളരെ വളരെ സുലഭമായിട്ട് ഇത്രയും ശ്രോതാക്കളെ കിട്ടുന്ന കോളേജ് എനിക്ക് തോന്നുന്നു യൂണിറ്റി കോളേജ് മാത്രമായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും മാത്തമാറ്റിക്സുകാർക്കും ഇപ്പം ഹിസ്റ്ററിയിലുള്ള മാത്തമാറ്റിക്സ് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ശ്രീജിത്ത്, അല്ലേ ശ്രീജിത്തെ? ഞാൻ മാത്തമാറ്റിക്സിലുള്ള ഹിസ്റ്ററി വേണമെങ്കിൽ ഒരു ദിവസം വിശദമായിട്ട് പറയാം, അത് മണിക്കൂറുകളോളം പറയാനുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അത് ഭാസ്കരിയ നമ്പർ സിസ്റ്റം ആയാലും കടപ്പയ്യാദി നമ്പർ സിസ്റ്റം ആയാലും വേദിക്ക നമ്പർ സിസ്റ്റം ആയാലും ഇൻഫിനിറ്റിയെക്കുറിച്ച് പറയുമ്പോഴും സീറോയെക്കുറിച്ച് പറയുമ്പോഴും പേഴ്സൻറ്റേജ്, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ്, ലഗ്രാൻജസ് തിയറം, ഈ മാധവൻ്റെയൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഇന്നൊക്കെ നമ്മൾ സൈൻ കോസൊക്കെ വെച്ചിട്ട് പറയുന്ന പല ഇക്വേഷൻസും പണ്ടേ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൈത്തഗോറസിന്റെ ഒറിജിനൽ പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത് ബൗദ്ധ്യായനയാണ്. അതുകൊണ്ട് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ പൈത്തഗോറസ് ബൗദ്ധ്യായന തിയറം അല്ലെങ്കിൽ ബൗദ്ധ്യായനാസ് പൈത്തഗോറസ് തിയറം എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജോമെട്രിയിലായാലും വളരെ സുലഭമായിട്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അതിൽ പല തിയറംസിനെ കുറിച്ച് പോലും ഈ വളരെ വളരെ വിശദമായിട്ട് മലയാളത്തിൽ, അത് കുറച്ചും കൂടി കട്ടിയിൽ ചിലപ്പോൾ സംസ്കൃതത്തിൽ ഇഷ്ടംപോലെ കാണാൻ സാധിക്കും. അതൊക്കെ കാണാനുള്ള താല്പര്യമുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. എനിക്ക് തോന്നും താല്പര്യം നല്ലപോലെയുള്ള കുട്ടികൾക്ക് എപ്പോഴും പഠിക്കാനുള്ള ടീച്ചേഴ്സ് ഇഷ്ടംപോലെ കിട്ടും. ഇപ്പം കിട്ടാത്തത് നല്ല കുട്ടികളെയാണെന്ന് തോന്നുന്നു. അപ്പം ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് നമ്പർ ഇവിടെ ഇരുന്നുണ്ട്, 9447437948. അല്ലെങ്കിൽ നിങ്ങളെ യൂണിറ്റി കോളേജ് ഡോക്ടർ ടി പി എസ് നടിച്ചു നോക്കിയിട്ട് യൂണിറ്റി കോളേജ് നടിച്ചാൽ അതിനകത്ത് ഞാൻ പണ്ട് അവിടെ വന്ന് കൊടുത്ത സയൻസിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാം. ശ്രീജിത്തിന് വളരെ വളരെ നന്ദി, നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. എപ്പോഴെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ കൊയിലാണ്ടിയിൽ വരാം. സാർ, നമ്മൾ നേരത്തെ പരിചയമുണ്ട്. ഞാനിതിപ്പോ പറയാൻ പോവായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്ന്. എക്സ്പീരിയൻസ് ആയിരുന്നു ആ കാലത്ത് സാറിന്റെ ക്ലാസ്. നമ്മൾ അത്രയും മനോഹരമായിട്ട് നമ്മൾ പല ക്ലാസ്സുകളും സ്കിപ്പ് ചെയ്ത് പല ആളുകളും വരാതിരുന്നപ്പോ അതിനൊക്കെ ചെയ്തിട്ടുള്ളത് സാറായിരുന്നു. തീർച്ചയായിട്ടും സാറിനെ പോലെ ഒരാളുടെ അഭിപ്രായത്തെ ഞാൻ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. നമസ്കാരം. വളരെ വളരെ സന്തോഷം ശ്രീജിത്ത്. ഈ അവസരം തന്ന കോളേജിനും നന്ദി. നിങ്ങളുടെ സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി കൂടിയായ ഷാഹിന മോൾ ഉണ്ടെങ്കിൽ, ഷാഹിന മോൾ ഉണ്ടോ? വേറെ ആർക്കെങ്കിലും കമന്റ് എന്തെങ്കിലും പറയാനുള്ള, എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സമയമാണ്. കുട്ടികൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവണം, അതാ വേണ്ടത്. വേറെ ആർക്കൊന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം. ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ജസീന സി എ ക്ഷണിക്കുന്നു. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ജസീന സി എ ക്ഷണിക്കുന്നു. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, ചീഫ് ഗസ്റ്റ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. കണക്കറിയില്ലെങ്കിൽ കണക്കിലേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ട്രൂത്ത്, ചെറുപ്പം തൊട്ടേ നമ്മൾ അറിയാതെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ മാത്സ്. ഒന്നില്ലേലും കൂട്ടാനും മനസ്സിലാക്കാനും ഒക്കെ. അതിന്റെ ഹിസ്റ്ററി ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാറില്ല, അല്ലെങ്കിൽ അധികം ആർക്കും അറിയാത്ത ഒരു വിഷയമാണ് കേരളീയ ഗണിതത്തിന്റെ അടിവേരുകൾ. സോ എ ബിഗ് താങ്ക്സ് ടു ഡോക്ടർ ശ്രീജിത്ത് സർ ഫോർ യുവർ എഫേർട്സ് ടുവാർഡ്സ് ദിസ് ടോപ്പിക്. And a special thanks for Dr. T.P. Sasikumar sir for your talk. And thanks for all the participants for being with us and for your support. Thank you very much. Okay, Nandi. Thank you. Nandi sir. Abdul Rauf Alam. അബ്ദുള്ള അല്ലേ?
മാത്തമാറ്റിക്സ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും നാട്ടിൽ വരണം, കൂടെ ഒരു പ്രോഗ്രാം ഇട്ട് പിള്ളേരെ കൂട്ടിട്ട് കൊണ്ടുവരാന്നൊക്കെ? നടന്നിട്ടില്ല. ഞാനിപ്പോ ഹൈദരാബാദിലാ. ഓ ശരി. ഗുഡ്, താങ്ക് യു. താങ്ക് യു സാർ.